ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നതിക്കായി പല പദ്ധതികളും നടപ്പിലാക്കി വരികയാണ്. വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ പ്രവർത്തനങ്ങൾക്കൊപ്പം മൊബൈൽ ആപ്ലിക്കേഷനും ഈ രംഗത്ത് നടപ്പിലാക്കുകയാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളം സമ്പൂർണ്ണ ഇ സാക്ഷരത നേടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. എല്ലാവരെയും ഡിജിറ്റൽ പേഴ്സൺ ആക്കാനുള്ള പദ്ധതിയുടെ മുന്നൊരുക്കത്തിലാണ് സർക്കാർ എന്ന് ഐടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ആപ്പ് സ്കൂൾ മൊബൈൽ ആപ്ലിക്കേഷൻ നാടിന് സമർപ്പിച്ചു. വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏത് രാഷ്ട്രീയ കക്ഷി നൽകിയാലും എസ് എൻ ഡി പി യോഗം തള്ളിക്കളയില്ലെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് പടിക്കിൽ ഉപവാസ സമരം. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാവരെയും ഡിജിറ്റൽ പേഴ്സൺ ആക്കാനുള്ള പദ്ധതിയുടെ മുന്നൊരുക്കത്തിലാണ് സർക്കാർ എന്ന് ഐ ടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരള വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകളുമായുള്ള നൂതന മൊബൈൽ ആപ്ലിക്കേഷനായ ആപ്പ് സ്കൂൾ കോഴിക്കോട് കേശവമേനോൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം തന്നെ ഡിജിറ്റൽ വൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും ഡിജിറ്റൽ പേഴ്സൺ ആക്കാനുള്ള പദ്ധതിയുടെ മുന്നൊരുക്കത്തിലാണ് സർക്കാർ എന്ന് ഐ ടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരള വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകളുമായുള്ള നൂതന മൊബൈൽ ആപ്ലിക്കേഷനായ ആപ്പ് സ്കൂൾ കോഴിക്കോട് കേശവമേനോൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞെന്നും സാക്ഷരതാ യജ്ഞം പോലെ ഡിജിറ്റൽ യജ്ഞവും നടപ്പിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്, എല്ലാം ഡിജിറ്റലാണ്. ആരാ ഈ എന്താ പറയാ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താതിരിക്കുക? എല്ലാവരും പ്രയോജനം, എല്ലാവരും ഡിജിറ്റലാണ്. നിങ്ങളൊക്കെ ഡിജിറ്റൽ പേഴ്സൺസ് ആണ്. കോഴിക്കോട് കലക്ടർ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വാർത്തയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷരതാ യജ്ഞം നടത്തിയതുപോലെ ഡിജിറ്റൽ യജ്ഞം കേരളത്തിൽ ഞങ്ങൾ നടത്താൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട, കേരളത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ആൾറെഡി ആയിക്കഴിഞ്ഞു. ഡിജിറ്റൽ പേഴ്സൺ, എല്ലാവരും എല്ലാ വ്യക്തികളും ഡിജിറ്റലാണ്, ഡിജിറ്റൽ പേഴ്സൺസ്. ആപ്പ് സ്കൂളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന വാർത്തകളും അറിവുകളും കൃത്യതയോടും വ്യക്തതയോടും ഉപഭോക്താക്കളിലെത്തിക്കാൻ ആപ്പ് സ്കൂൾ എജ്യുഫീഡ് എന്ന സേവനം ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മറ്റേത് ആപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിയർ ബൈ സ്കൂൾസ് എന്ന സേവനത്തിലൂടെ അടുത്തുള്ള ഏത് സ്കൂളുകളെയോ ഒരു പ്രത്യേക ജില്ലയോ ടൌണിലെയോ ഉള്ള സ്കൂളുകളെയോ കണ്ടുപിടിക്കാനും ഈ ആപ്പ് വഴി സാധിക്കും. ആപ്പ് സ്കൂൾ കോഫൌണ്ടർ ഹിഷാം അലി, അശ്വിൻ കെ വി നമ്പൂതിരി, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, യു എൽ സൈബർ പാർക്ക് സിഇഒ അഭിലാഷ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ കോ ഓർഡിനേറ്റർ ഹബീബ് റഹ്മാൻ, ഐ ടി അറ്റ് സ്കൂൾ ജില്ലാ കോ ഓർഡിനേറ്റർ വി കെ ബാബു, ആപ്പ് സ്കൂൾ കോ ഫൌണ്ടർ മുബാറക് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏത് രാഷ്ട്രീയ കക്ഷി നൽകിയാലും എസ് എൻ ഡി പി യോഗം തള്ളിക്കളയില്ലെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. വടകരയിൽ എസ് എൻ ഡി പി നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ബി ജെ പിയുമായോ സി പി എമ്മുമായോ കോൺഗ്രസുമായോ സഹകരിക്കുന്നതിൽ എസ് എൻ ഡി പിക്ക് ബുദ്ധിമുട്ടില്ല. ഒരു സംഘടനയ്ക്കും സമുദായത്തിനും എസ് എൻ ഡി പി യോഗം എതിരല്ല. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പരമാവധി സമുദായ അംഗങ്ങളെ വിജയിപ്പിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ എസ് എൻ ഡി പി യോഗ തീരുമാനമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എസ് എൻ ഡി പി യോഗം സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ അതല്ലെങ്കിൽ കോൺഗ്രസുമായോ ബി ജെ പിയുമായോ സഹകരിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കില്ല. വളരെ വ്യക്തമായ യൂണിയൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ വെച്ച് വളരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് കേരളത്തിലുടനീളം ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിജയസാധ്യതയുള്ള സീറ്റുകൾ തന്നാൽ ആ സീറ്റുകൾ ഒരു പഞ്ചായത്തിൽ അത് യൂണിയന്റെ നേതൃത്വം, യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൂടിയിരുന്ന് അതത് ശാഖകളുടെ അതത് യൂണിയനുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും പരമാവധി മെമ്പർമാരെ ഓരോ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അതിൽ നിന്ന്, അല്ലെങ്കിൽ ബി ജെ പിയിലാണെങ്കിൽ അതിൽ നിന്ന്, എവിടെയാണ് നമ്മുടെ ഭാരവാഹികൾ മത്സരിച്ചാലും ഒരു സ്ഥലത്തും ഒരു പാർട്ടിയുടെയും ചിഹ്നമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകരണത്തോടെ പിൻബലത്തോടെ മത്സരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുക, ബി ജെ പിയിലാണെങ്കിൽ അങ്ങനെ നിന്ന് പരമാവധി സീറ്റുകളിൽ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ കയറി വരണം എന്നാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മളെടുത്തിട്ടുള്ള തീരുമാനം. പുതുതായി കോറികൾക്ക് അനുമതി നൽകിയതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഐ ടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ രണ്ടു ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കോറി സമരം നമ്മുടെ ഒരുപാട് നിർമ്മാണ മേഖലയെ ബാധിക്കും, അത് കറക്റ്റ് തന്നെയാണ്. അതേ അവസരം ഇതുണ്ടാക്കുന്ന പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ആഘാതവും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാം നിർബാധം അനുവദിക്കാൻ കഴിയുമോ? അത് കേരളത്തിൽ കഴിയില്ല. ഞാൻ ആദ്യം മുതൽ എടുത്ത് വരുന്ന ഒരു സ്റ്റാൻഡ് അതാണ്. അതുകൊണ്ട് ചെറുകിട കോറിക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈസി എടുക്കണം എന്ന് പറയുമ്പോൾ ഉണ്ട്. അതിൽ കൂടുതൽ ലളിതവൽക്കരിക്കാനും സൊല്യൂഷൻ കാണാനും ഗവൺമെന്റ് വേണ്ടത് ചെയ്യും. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. ഇതിനുവേണ്ടി പ്രയത്നിച്ച സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീറിനെ പൌരാവലി സ്വീകരണം നൽകും. ഒക്ടോബർ 1 നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടക സമിതി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധികാര വികേന്ദ്രീകരണ സാക്ഷാത്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും സമർത്ഥമായ നേതൃപാടവത്തോടെയും പ്രതിബദ്ധതയോടെയും കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ കടിഞ്ഞാൻ പിടിക്കുന്ന പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീറിന് കോഴിക്കോട് പൌരാവലി ഒക്ടോബർ 1 വ്യാഴാഴ്ച വൈകിട്ട് 4 ടാഗോർ ഹാളിൽ വെച്ച് സ്വീകരണം നൽകുന്നു. ചടങ്ങ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ പി വി ഗംഗാധരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സ്വീകരണത്തിൽ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, കെ പി മോഹനൻ, ഇബ്രാഹിം കുഞ്ഞ്, മേയർ പ്രൊഫസർ എ കെ പ്രേമജം, എം പിമാർ, എം എൽ എ മാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പരിപാടി 1 ഉച്ചയ്ക്ക് ശേഷം 4:30 ടാഗോർ സെമിനാറിൽ ആഭ്യന്തരമന്ത്രി, വ്യവസായമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, കൃഷി മന്ത്രി തുടങ്ങി. കടലോര കായലോര മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡിസിസി ഓഡിറ്റോറിയത്തിൽ എം കെ രാഘവൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പിറന്ന മണ്ണിൽ ജീവിക്കാനായി എന്ന മുദ്രാവാക്യമുയർത്തി മത്സ്യത്തൊഴിലാളി പട്ടയ അവകാശ കൺവെൻഷൻ കോഴിക്കോട് ഡിസിസി ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് കടലോര കായലോര മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പട്ടയാവകാശ കൺവെൻഷൻ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന ഈ ഗവൺമെന്റ് ഫിഷറീസും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ശ്രീ കെ ബാബു നമ്മുടെ മന്ത്രി ഏതൊരു ഗവൺമെന്റിനേക്കാളും എന്റെ അനുഭവം പറയും ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയ്ക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വാങ്ങിയിട്ടുള്ള ഏക ഗവൺമെന്റ് ഈ ഗവൺമെന്റാണെന്ന് പറഞ്ഞ അഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി അശോകൻ അധ്യക്ഷനായിരുന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി പ്രസിഡന്റ് കെ സി അബു, എൻ സുബ്രഹ്മണ്യൻ, സി പി ഷൺമുഖൻ, കെ പ്രവീൺകുമാർ, കെ ജയന്ത്, കെ രാജൻ, കെ ചന്ദ്രൻ, പി ബാലകൃഷ്ണൻ, സി പി സലീം, വി ഉമേശൻ, യു കെ രാജൻ, എസ് കെ അബൂബക്കർ, കെ പ്രേമൻ, പി രോഹിണി അശോകൻ, അനിൽ തളക്കുളത്തൂർ,
ആദം മുൽസി, കെ ടി ശ്രീനിവാസൻ, പി രഘുനാഥ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി പത്തായി, പെട്ടെന്നാവണം തീരുമാനം. പറ, അച്ഛാ എനിക്ക് കല്യാണത്തിന്. കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അത് സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് NK രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് സംഘടനകളുമായി ചർച്ച ചെയ്ത് ഭേദഗതികളോടെ നടപ്പിലാക്കുക, 10 വർഷമെന്ന നിർദ്ദേശം തള്ളി 5 വർഷമായി നിലനിർത്തുക, സർവീസ് പെൻഷൻകാർക്ക് പ്രത്യേക ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, പ്രായമായ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും നടത്തിയത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി NK രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരൻ നടിയോടി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി EK വർഗീസ്, KE ബാലകൃഷ്ണൻ നായർ, ഇ ഗംഗാധരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സ്ഥിതി എന്തായിരിക്കും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അധ്യക്ഷൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ആഗസ്റ്റ് 10-ാം തീയതി ഇതേ സ്ഥലത്ത് ഇതിനേക്കാൾ കൂടുതൽ എണ്ണം. കേരളത്തിലെ സംവരണേതര ജനവിഭാഗങ്ങളുടെ സമഗ്ര വിവരശേഖരണം ലക്ഷ്യമാക്കി കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഓൺലൈൻ ഡാറ്റാ ബാങ്കിന്റെ ഉദ്ഘാടനം 1 ഒക്ടോബർ കോഴിക്കോട് അളകാപുരിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭൂപരിഷ്കരണത്തോടുകൂടി നഷ്ടമുണ്ടായത് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിക്കാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഇപ്പൊ അത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിന്നാക്ക സമുദായത്തിലെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ആനുകൂല്യം ഈ വിഭാഗത്തിന് വാങ്ങിക്കൊടുക്കുക, അവരെ ചൂഷണം ചെയ്തിട്ടല്ലേ, അവരെ ദ്രോഹിച്ചിട്ടല്ലേ, അവരെ തരംതിരിച്ചിട്ടല്ലേ, അതിനാവശ്യമായ ഫണ്ട് കേരള ഗവൺമെന്റ് തരുന്നു. ആ ഫണ്ട് തരാൻ മറ്റു കോർപ്പറേഷനെ പോലെ എനിക്ക് വിശദാംശങ്ങൾ പറയാം, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എനിക്ക് ഔചിത്യമില്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു സെൻട്രൽ കോർപ്പറേഷൻ ഉണ്ടാകണം, ആ കോർപ്പറേഷന് പൈസ കിട്ടണം, ആ പൈസ ഫലപ്രദമായി പാവപ്പെട്ടവന്റെ കയ്യിൽ ചൂഷണമില്ലാതെ അനുമതിയില്ലാതെ എത്തിക്കണം. ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. തെറ്റുകളുണ്ടായാൽ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താം. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് തുടർ പഠനത്തിനാവശ്യമായ വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾ, യുവജനങ്ങളുടെ തൊഴിൽപരമായ അഭിരുചി കണ്ടെത്തി പരിശീലനവും പ്ലേസ്മെന്റും നൽകുന്ന നൈപുണ്യ സമുന്നതി, സ്വയം സഹായ സംഘങ്ങൾക്കും കൂട്ടുത്തരവാദിത്ത സംഘങ്ങൾക്കുമുള്ള ധനസഹായ പദ്ധതിയായ സംരംഭ സമുന്നതി എന്നിവ നിലവിൽ കോർപ്പറേഷന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടുന്നുവെന്ന് സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പടിക്കൽ ഉപവാസ സമരം നടത്തി. എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തെരുവ് പട്ടികളുടെ ആധിക്യവും കടിയേൽക്കുന്നവർക്ക് ലഭിക്കേണ്ട ചികിത്സാ ദൌർബല്യവും സൂചിപ്പിക്കുന്നത് അധികാര കേന്ദ്രങ്ങളുടെ അലസതയും വൈകല്യവുമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ വിധം ഇത് തുടരാൻ അനുവദിച്ചുകൂടാത്തതാണ്. ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിനും ഉടനെ നടപടിയെടുക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും തൊഴിലാളി യൂണിയനുകളുടെയും നേതൃത്വത്തിൽ കലക്ടറേറ്റ് മുൻപിൽ ഉപവാസ സമരം നടത്തിയത്. എ പ്രദീപ് കുമാർ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ അഡ്വക്കേറ്റ് UT രാജൻ, ഉസ്മാൻ ചാത്തന്തിറ, TP രാജൻ, KE മോഹനൻ, ശ്രീധരൻ പറക്കാസ്, TP സാഹിർ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, മൊയ്തീൻ ചെറുവണ്ണൂർ,
നിസ്താർ ചെറൂണർ എന്നിവർ നേതൃത്വം നൽകി. ജനവാസ കേന്ദ്രങ്ങളിൽ വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളിൽ നിന്നും വൃദ്ധജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അപ്രതീക്ഷിതവും ഭീകരവുമായ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. തളി മഹാക്ഷേത്രത്തിന് മുൻവശത്തുള്ള നവീകരിച്ച ആൽത്തറ സമർപ്പണം ഭക്തിസാന്ദ്രമായി നടന്നു. കനറ ബാങ്ക് DGM ഹരിഹരൻ ആൽത്തറ സമർപ്പണം നടത്തി. സാമൂതിരി രാജ KDU രാജ അധ്യക്ഷം വഹിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിന് മുൻവശത്തുള്ള നവീകരിച്ച ആൽത്തറ സമർപ്പണവും ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ ആഘോഷിക്കുന്ന ഋഗ്വേദ ലക്ഷാർച്ചനയുടെ കൂപ്പൺ ഉദ്ഘാടനവും ഡിസംബർ 6 മുതൽ 18 നടത്തപ്പെടുന്ന ഭാഗവത സപ്താഹത്തിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കോഴിക്കോട് സാമൂതിരി രാജ KCU രാജ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കനറാ ബാങ്ക് DGM ഹരിഹരൻ ആൽത്തറ സമർപ്പണം നടത്തി. സാമൂതിരി രാജ വെങ്കടാചലത്തിന് ആദ്യ കൂപ്പൺ നൽകി. ലക്ഷാർച്ചന കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സപ്താഹ കൂപ്പൺ വിതരണോദ്ഘാടനം സാമൂതിരി രാജാവ് PV ചന്ദ്രന് നൽകി നിർവഹിച്ചു. മുൻമേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കനറാ ബാങ്ക് ചാലപ്പുറം ചീഫ് മാനേജർ P നന്ദകുമാർ, PK കൃഷ്ണനുണ്ണി രാജ, PK സതീഷ് രാജ, PK പ്രദീപ് കുമാർ രാജ, തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VM ചന്ദ്രദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മരാജ പദ്ധതി വിശദീകരിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ബേപ്പൂർ BC റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെ നടുറോഡിൽ ശയന പ്രദർശനം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആകെ തകർന്ന റോഡിൽ യാത്ര ദുഷ്കരമായിട്ടും നടപടിയെടുക്കാത്ത മരാമത്ത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയാണ് യുവാക്കൾ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബേപ്പൂർ തുറമുഖം, മത്സ്യബന്ധന കേന്ദ്രം, ബീച്ച്, വിനോദസഞ്ചാര കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് അനേകം വാഹനങ്ങളും സഞ്ചാരികളും എത്തുന്ന റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. BC റോഡിലൂടെയുള്ള യാത്രാ ദുരിതം അധികൃതരെ അറിയിച്ചെങ്കിലും മൌനം പാലിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. മാവുംചോട്, കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, ചീർപ്പുപാലം, മധുരബസർ എന്നിവിടങ്ങളിലെല്ലാം വാരിക്കുഴികളാണ്. ഇരുചക്ര വാഹനവുമായി പോലും പോകാൻ പറ്റാത്ത നിലയിലാണ്. ഇതിനിടെ KSEB ഭൂഗർഭ കേബിളിടാൻ ചാലെടുത്ത് റോഡ് യാത്രായോഗ്യമല്ലാതാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശയന പ്രദർശനം നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ഗഫൂർ ശയന പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രഭനീഷ് കൊമ്മടത്ത് അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജീവ് തിരുവച്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P മാധവദാസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് T ഷഫ്നാസ് അലി, M ഷെറി, CP ഹാരിസ്, N ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. പറ, അച്ഛാ, എനിക്ക് കല്യാണത്തിന്. കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ? മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നാടകകൃത്തും നടനും സംവിധായകനും അധ്യാപകനുമായ ഡോക്ടർ വയല വാസുദേവപ്പിള്ള ഓർമ്മയായിട്ട് 4 കഴിഞ്ഞു. വയല അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ വയല ജീവിതം ദർശനം നാടകം എന്ന പേരിൽ ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടികൾക്ക് 29 സമാപനമാകും. നാടകപ്രവർത്തകൻ വയല വാസുദേവൻ പിള്ളയുടെ അരങ്ങനുഭവങ്ങളും ജീവിതയാത്രയും വിവരിക്കുന്ന ചിത്രപ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. വയല ജീവിതം ദർശനം നാടകം അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ചാണ് പ്രദർശനമൊരുക്കിയത്. ഡോക്ടർ വയല വാസുദേവൻ പിള്ള ട്രസ്റ്റും വയല അനുസ്മരണ സമിതിയുമാണ് സംഘാടകർ. വയലായുടെ വിശാലമായ നാടകജീവിതം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. വയലായുടെ ലോകസഞ്ചാരം, അംഗീകാരങ്ങൾ, കുടുംബം ഇവയെല്ലാം ചിത്രങ്ങൾ പറയുന്നു.
കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള 150 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ നാടക വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള വയലായയുടെ ചിത്രമാണ് പ്രധാനപ്പെട്ട ഒന്ന്. സ്വിറ്റ്സർലാൻഡ്, ഗ്രീസ്, ജപ്പാൻ, കൊറിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ നാടക പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട്. ഭരത് ഗോപി, കുഞ്ഞുണ്ണിമാഷി, എൻ എൻ പിള്ള, എം ആർ ബി, കാവാലം നാരായണ പണിക്കർ, ജി അരവിന്ദൻ, ജി ശങ്കരപിള്ള, എം വി ദേവൻ, അടൂർ ഗോപാലകൃഷ്ണൻ, സുകുമാർ അഴീക്കോട്, മാധവിക്കുട്ടി, യേശുദാസ് തുടങ്ങി കലാ സാംസ്കാരിക മേഖലകളിലെ അധികായന്മാരോടൊപ്പമുള്ള നിമിഷങ്ങളും ചിത്രങ്ങളിലുണ്ട്. പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. വിൽസൺ സാമുവൽ അധ്യക്ഷനായിരുന്നു. ബാബു പറശ്ശേരി, കെ ടി സുരേഷ്, കെ ആർ മോഹൻദാസ്, അജീബ് കോമാച്ചി എന്നിവർ സംസാരിച്ചു. വിജയൻ കോവൂർ സ്വാഗതവും സന്തോഷ് പാലക്കട നന്ദിയും പറഞ്ഞു. പ്രദർശനം 29 വരെ തുടരും. ചാലിയാറിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കിയ കയാക്കിംഗ് താരങ്ങൾക്ക് ബേപ്പൂരിൽ ഹൃദ്യമായ വരവേൽപ്പ്. 70 കിലോമീറ്റർ ദൂരം തുഴഞ്ഞ് താരങ്ങളെത്തിയപ്പോൾ തീരത്ത് ആവേശം അലതല്ലി. 25 നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട സംഘമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ബേപ്പൂർ അഴിമുഖത്ത് എത്തിയത്. MLA എളമരം കരീം അടക്കമുള്ളവർ ഇവരെ സ്വീകരിച്ചു. ജലകായിക വിനോദം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി DTPC ചെറുവണ്ണൂർ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് അക്കാദമിയും ചേർന്നാണ് എക്സ്പ്ലോർ എന്ന പേരിൽ ചാലിയാറിൽ കയാക്കിംഗ് സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 20 താരങ്ങളാണ് 17 കയാക്കുകളിലായി ചാലിയാറിലെ ഓളങ്ങളെ അതിജീവിച്ച് തുഴഞ്ഞെത്തിയത്. ബേപ്പൂർ കടൽ തീരത്തെ വിനോദ കേന്ദ്രമായ മറീന ജെട്ടിയിൽ കയാക്കിംഗ് സംഘമെത്തിയതോടെ ബീച്ചിലെത്തിയ സഞ്ചാരികൾ ജെട്ടിയിൽ തടിച്ചുകൂടി. കയാക്കുകൾ തീരത്ത് കയറ്റിയിട്ട ശേഷം സംഘങ്ങൾ ഒത്തുകൂടി ആഹ്ലാദം പങ്കിട്ടു. നിലമ്പൂരിൽ നിന്നും തുടങ്ങിയ യാത്ര ആദ്യ ദിനം മമ്പാട് ഭീമുങ്ങൽ കടവിൽ അവസാനിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ എടവണ്ണപ്പാറ മുറിഞ്ഞാളിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ യാത്രയ്ക്ക് ജെല്ലി ഫിഷ് MD കൌശിക് കോടിത്തൊടിക, ആർക്കിടെക്ട് ബ്രിജേഷ് ഷൈജൽ എന്നിവർ നേതൃത്വം നൽകി. രാജ്യാന്തര കയാക്കിംഗ് താരവും മുംബൈ ഗോവൈ സോളോ കയാക്കിംഗ് ജേതാവുമായ കൌസ്തുഫ് ഖാഡ്ഗെ, ആലപ്പുഴ സായി കേന്ദ്രത്തിലെ റോച്ചോ ചാക്കോ മാത്യു തുടങ്ങിയവർ പങ്കാളികളായി. മുംബൈയിൽ നിന്നുള്ള ഷാഞ്ചിലി സാഹിയാണ് നദീയാത്രാ സംഘത്തിലെ ഏക വനിത. പ്രൊഫഷണൽ വാട്ടർ സ്പോർട്സ് അത്ലറ്റുകളുടെയും പുഴ ആശ്രയിച്ചു കഴിയുന്നവരുടെയും കൂട്ടായ സംരംഭമാണ് ജെല്ലി ഫിഷ് അക്കാദമി. പുഴ സംരക്ഷണം ലക്ഷ്യമിട്ടും പുതുതലമുറയെ ജലകായിക വിനോദത്തിലേക്ക് ആകർഷിക്കാനുമാണ് എക്സ്പ്ലോർ നദീയാത്ര സംഘടിപ്പിച്ചതെന്ന് ജെല്ലി ഫിഷ് MD പറഞ്ഞു. ബേപ്പൂർ കടൽത്തീരത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ യാത്രാ സംഘത്തെ എളമരം കരീം MLA നേതൃത്വത്തിൽ സ്വീകരിച്ചു. പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ്, മലപ്പുറം DTPC സെക്രട്ടറി വി ഉമ്മർകോയ, ജെല്ലി ഫിഷ് MD കൌശിക്, ആർക്കിടെക്ട് ബ്രിജേഷ് ഷൈ, ജെല്ലി ഫിഷ് മാനേജർ EP ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 58-ാമത് അന്താരാഷ്ട്ര ബധിര ദിനാചരണ പരിപാടികൾക്ക് സമാപനം. ബേപ്പൂർ ബധിര അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളിൽ ആംഗ്യഭാഷയെ പരിചയപ്പെടുത്താനും ബധിരരുമായുള്ള ആശയവിനിമയം എളുപ്പമാകുന്നതിനും ദിനാചരണം ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ബധിര ദിനാചരണത്തിൽ ഒത്തുചേർന്ന് വാചാലമല്ലാത്ത സംഭാഷണങ്ങളിലൂടെ അവർ പരസ്പരം സംവദിച്ചു. ജില്ലാ ബധിര അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധിഗൃഹത്തിൽ നടന്ന 58-ാമത് അന്താരാഷ്ട്ര ബധിര ദിനാചരണം ശബ്ദങ്ങൾ അന്യമായവരുടെ വേറിട്ട സംഗമമായി മാറി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് BK ഹരിദാസ് പതാക ഉയർത്തി. സമാപന സമ്മേളനം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. BK ഹരിദാസ് അധ്യക്ഷം വഹിച്ചു. അബ്ദുൾ റസാഖ് മാസ്റ്റർ, സീനത്ത് അബ്ദുൾ അലി, ലോറൻസ് സിറാജ്, വി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ബധിര റാലിക്ക് അബ്ദുൾ റസാഖ് മാസ്റ്റർ, BK ഹരിദാസ്, വി കൃഷ്ണൻകുട്ടി, സിറാജ്, KP ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 21 മുതൽ 27 വരെ നടന്ന അസോസിയേഷന്റെ ബധിര വാരാചരണത്തിൽ MP വീരേന്ദ്രകുമാർ മുഖ്യാതിഥിയായിരുന്നു. മലബാർ ബധിര അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര ബധിര ദിനാചരണം നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ ജില്ലകളിലെ ബധിര വിദ്യാർത്ഥികളും പ്രായാധിക്യമുള്ളവരുമായ 150 പേരാണ് കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സ്വാഗത സംഘം ചെയർമാൻ R ജയന്ത്കുമാർ അധ്യക്ഷം വഹിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന CPI കോർപ്പറേഷൻ കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നയങ്ങൾ തുടരുന്ന UDFനും വർഗീയത വളർത്തുന്ന BJPക്കുമെതിരായ ശക്തമായ വിധിയെഴുത്താവണം തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPI സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ യുവാക്കൾക്ക് മുൻഗണനയെന്ന് കാനം രാജേന്ദ്രൻ. CPIയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായുള്ള ബന്ധം, വിജയസാധ്യത, യുവത്വം എന്നിവയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡങ്ങൾ. സീനിയോറിറ്റി മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കും UDFനുമെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഗ്രൂപ്പുകൾ എന്നിവയെല്ലാം കൂടെ നിർത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യം വെച്ച് എല്ലാവിധ ജനാധിപത്യ മര്യാദകളും നിയമനങ്ങളെയും ലംഘിച്ചാണ് UDF സർക്കാർ പ്രവർത്തിക്കുന്നത്. നാടിന്റെ മതനിരപേക്ഷത പോലും തകർത്ത് പഞ്ചായത്തുകളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ വരെ UDF സർക്കാർ ശ്രമിച്ചു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷമായ പ്രതിരോധമാവണം ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിന് വിശ്വാസം ജനങ്ങളിലാണ്. മനുഷ്യന്റെ വോട്ട് LDFനാണെന്നും അദ്ദേഹം പറഞ്ഞു. CPI കോഴിക്കോട് നോർത്ത് മണ്ഡലം സെക്രട്ടറി PV മാധവൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി TV ബാലൻ, സംസ്ഥാന കൌൺസിൽ അംഗം IV ശശാങ്കൻ, EC സതീശൻ, PK നാസർ,
അഹമ്മദ് കുട്ടി കുന്നത്ത്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി ഗവാസ് എന്നിവർ സംസാരിച്ചു. ഗ്ലോബൽ എക്സലൻസ് അവാർഡ് കേസ്മെൻ ഡിജിറ്റൽ മീഡിയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം അബ്ദുൽ സലാമിനും ഡോക്ടർ ഇ ഷംസുദ്ദീനും മന്ത്രി ഡോക്ടർ എം കെ മുനീർ സമ്മാനിച്ചു. ആഗോള പ്രവാസി സമ്മേളനത്തോടനുബന്ധിച്ച ചടങ്ങിലാണ് അവാർഡ് സമർപ്പിച്ചത്. പ്രവാസി കൃഷി വികസന കേന്ദ്ര ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന ആഗോള പ്രവാസി സമ്മേളനം കോഴിക്കോട്ട് നടന്നു. പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന കാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്തു. പ്രവാസികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും കൃഷിയിൽ തൽപരരായ പ്രവാസികളെ ഈ രംഗത്തേക്ക് പുനരധിവസിപ്പിക്കുകയും ചെയ്യുക, കേരള സർക്കാരിന്റെ ജൈവകേരളമെന്ന ആശയവും സന്ദേശവും പ്രചരിപ്പിക്കുക, കാലാനുസൃതമായ മാറ്റങ്ങളും വിദേശ നാടുകളിലെ തൊഴിൽ സാധ്യതകളും ഉൾക്കൊണ്ട പഠന പദ്ധതികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രൂപം നൽകുക, ഈ രംഗത്ത് പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നിവയായിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. കീടബാധകളിൽ നിന്ന് കാർഷിക വിളകൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഹോമിയോ അഗ്രോ കെയർ കണ്ടുപിടിച്ച് 15 വർഷമായി ഈ രംഗത്ത് നിസ്തുല സേവനം നടത്തിവരുന്ന ഡോക്ടർ എം അബ്ദുൽ ലത്തീഫ് ആത്മാർത്ഥവും പ്രതിബദ്ധതയോടും കൂടിയ ശിക്ഷണത്തിലൂടെയും വിദ്യാർത്ഥികൾക്ക് ഭാവി ഗുണകരമായ പഠന സമ്പ്രദായം നടപ്പിലാക്കുന്ന ഭാരത് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ എന്നിവർക്ക് സമ്മേളനത്തിൽ വെച്ച് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. മന്ത്രി ഡോക്ടർ എം കെ മുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ പുനരധിവാസത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഈ സർക്കാർ എന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രവാസി കൌൺസിൽ സംസ്ഥാന ചെയർമാൻ പി എ ഹംസ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മാതൃഭൂമി അസിസ്റ്റന്റ് എഡിറ്റർ പി പ്രേംചന്ദ്, ഡോക്ടർ വി കെ എസ് മേനോൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, എം വി കുഞ്ഞാമു, അംഗത്തിൽ അജയ്കുമാർ, പി ടി നാസർ, പി കെ കബീർ, പി അനിൽബാബു എന്നിവർ സംസാരിച്ചു. തിരിച്ചുവന്ന പ്രവാസികളുടെ സ്വാന്തന പദ്ധതിയുടെ ഉദ്ഘാടനം ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ പ്രസിഡന്റ് എം വി കുഞ്ഞാമു നിർവഹിച്ചു. പ്രവാസി പുനരധിവാസ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രവാസി കൌൺസിൽ കേരള സംസ്ഥാന ചെയർമാൻ പി എ ഹംസയും നിർവഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കയ്യെടുത്തോടെ രാജീവൻ സജീഷ് വായനശാല എൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പി എസ് സി കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി സുപ്രഭാതം ദിനപത്രം എക്സിക്യൂട്ടീവ് എഡിറ്റർ എ സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. എ സദാശിവൻ, കെ പ്രിയൻ, ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രാജീവൻ, താലൂക്ക് ലൈബ്രറി കൌൺസിലർ കെ സി അനൂപ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ കോടി ജപാർച്ചനയും ആരതിയും സംഘടിപ്പിക്കുന്നു. വ്രതധാരണികളായി 20,000-ലേറെ അമ്മമാർ ഒക്ടോബർ 2-ാം തീയതി രാവിലെ 9:30 മുതൽ കേരളത്തിലെ 14 ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 20 മഹാക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ലളിത സഹസ്ര ജപാർച്ചനയിൽ പങ്കെടുക്കും. ഹയർഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ 25-ാം വാർഷിക സമ്മേളനം ഒക്ടോബർ 1, 2, 3 തീയതികളിൽ കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ നടക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാർ എന്നിവർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കും. വാടകയ്ക്ക് സാധനങ്ങൾ കൊടുത്ത് ഉപജീവനം കഴിക്കുന്നവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും 25 വർഷം കൊണ്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾക്ക് നേരെ അധികാരികൾ പുറന്തിരിഞ്ഞു നിൽക്കുകയാണെന്നും കേരള സ്റ്റേറ്റ് ഹയർഗുഡ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികളുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനതാ പ്രവാസി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 3 മേഖലകളിലായി സെമിനാർ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി 30 വൈകിട്ട് 2:30 കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വെച്ച് പ്രവാസികളും സമകാലിക പ്രശ്നങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ നടക്കും. വിവിധ സംഘടനകളുടെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന സെമിനാർ ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് എം പി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവരെയും ഡിജിറ്റൽ പേഴ്സൺ ആക്കാനുള്ള പദ്ധതിയുടെ മുന്നൊരുക്കത്തിലാണ് സർക്കാർ എന്ന് ഐ ടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ആപ്പ് സ്കൂൾ മൊബൈൽ അപ്ലിക്കേഷൻ നാടിന് സമർപ്പിച്ചു. വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏത് രാഷ്ട്രീയ കക്ഷി നൽകിയാലും എസ് എൻ ഡി പി യോഗം തള്ളിക്കളയില്ലെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് പടിക്കൽ ഉപവാസ സമരം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.